നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് കജേരിയ തകർപ്പൻ കോമഡി മിമിക്രി മഹാമേള, കോ പ്രസന്റഡ് ബൈ അജയ് ടൂത്ത്പേസ്റ്റ്. പോരാട്ടങ്ങളുടെ ഈ യുദ്ധഭൂമിയിലേക്ക് പുത്തൻ തന്ത്രങ്ങളുമായി നമ്മുടെ പോരാളികൾ റെഡിയാണ്. ഇന്നത്തെ അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം സുരാജ് ഏട്ടൻ. നമസ്തേ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അതെ, എല്ലാവർക്കും സുഖം. അവിടെ എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖം. സുരാജ് ഏട്ടാ, നമ്മുടെ മിമിക്രി മഹാമേളയിലേക്ക് എന്താ പറയുക, ഒത്തിരി പുതിയ പുതിയ ആൾക്കാർ കടന്നു വരുന്നുണ്ട് അല്ലേ? നമ്മൾ നല്ലൊരു വേദിയാണ് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. പ്രേക്ഷകർ വളരെയധികം നമ്മുടെ ഈ പ്രോഗ്രാമിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് സുരാജ് ഏട്ടന് കിട്ടുന്ന ഒരു റിവ്യൂ? ഒരുപാട് ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങളാണ് ഓരോരുത്തരും. എന്നെ അറിയാവുന്നവരൊക്കെ എന്നെ ഫോണിൽ ചെയ്ത് പറയാറുണ്ട്, നിങ്ങളുടെ ഈ എന്താ ഗ്രൂം ചെയ്തെടുക്കുന്ന ഓരോ കലാകാരന്മാരും അവരെന്താ നല്ല കിടിലം പെർഫോമൻസ് ആണ്, അത് നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല. അങ്ങനെ ഒരുപാട് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ആൾക്കാർ ഇപ്പോൾ അതിലാണ്, ഇതിൽ എപ്പിസോഡ് കാണാൻ പറ്റാത്തവരെല്ലാം അതിൽ നിന്ന് തന്നെ കാണുന്നു. ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ ഫേസ്ബുക്ക് വഴിയൊക്കെ എഴുതി അയക്കുന്നുണ്ട്. അങ്ങനെ ഈ പരിപാടി കണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഇതിൽ ഇനിയിപ്പോൾ ഈ പെർഫോം ചെയ്യാൻ വരുന്ന കലാകാരന്മാരുടെ പെർഫോമൻസ് മാത്രമല്ല, അവർക്ക് വിലപ്പെട്ട നല്ല സമ്മാനങ്ങളും അതും ക്യാഷ് പ്രൈസും കൂടെ ഞങ്ങൾ ഈ ഈ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? റെഡി. ഓക്കേ, റെഡി. വീരം തേടും തിരയുടെ മാറ്റി ഇതുവരെ കാണാത്ത സ്റ്റെപ്പും വൃത്തിയോടാ. അല്ല, എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തായി കാണിച്ചത്. പയ്യന് നമ്മളെ മനസ്സിലായില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നല്ലേ, ഞങ്ങള് ലോക പ്രശസ്ത കൊറിയോഗ്രാഫേഴ്സ് ആണ്. മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ ഒക്കെ മരിച്ചിട്ട് എത്ര കാലമായി? അയ്യോ, ആ മൈക്കിൾ ജാക്സൺ അല്ല, ഞാൻ മൈക്കിള്. ഇതെന്റെ വല്യപ്പച്ചന്റെ മോൻ ജാക്സൺ. എന്നെ കുറിച്ച് ജോൺ ഖാനായി വരെ പരാമർശിച്ചിട്ടുണ്ട്. എന്താണ് ജാക്സൺ കാരിയോ? അത് ശരി. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? തലക്ക് ഓളമായിട്ട് വന്നു, അത് മനസ്സിലായി. നിങ്ങളെ കണ്ടപ്പോഴേ മനസ്സിലായി തലക്ക് ഓളമുള്ള ടീമാണ്. അയ്യോ, തലക്ക് ഓളം ആവോളം അല്ല. പിന്നെ ഈ പരിപാടിയുടെ തലയാരാ? സുരാജ് അല്ലേ? അതെ. ഈ സുരാജ് ഇങ്ങനെ എൻട്രി മ്യൂസിക്കിൽ വരുമ്പോണ്ടല്ലോ, ഒരു പഞ്ചില്ല, ഒരു ഓളമില്ല, ആ ഓളവുമായിട്ട് വന്ന ആളുകളാണ് ഞങ്ങൾ. അല്ല, നിങ്ങളെ ഇങ്ങോട്ട് ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ. ക്ഷണിച്ചു ആര്? നമ്മുടെ തറവാട്ടിലേക്ക് ഇവിടെ നിന്നും ഒരു കുർബാനം വന്നു, അതാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. വന്നു. അത് ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മലയാള മനോരമ പത്രത്തില് കലാകാരന്മാരെ ആർട്ടിസ്റ്റുകളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുർബാനം വന്നു. അത് പൊലിപ്പിച്ച് ഡെക്കറേഷൻ ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. അല്ല, അതിനകത്ത് ഡാൻസുകാരുടെ കാര്യമൊന്നും നമ്മൾ പരാമർശിച്ചിട്ടില്ലല്ലോ. അത് പരാമർശിക്കേണ്ട ആരാ? അച്ചും മഷിയല്ലേ ഇവിടെയല്ലേ ഇരിക്കണേ. അത് നിങ്ങൾ വേണ്ട അച്ചടിച്ച് വിടാൻ എന്നിട്ട് ഞങ്ങൾ വന്നു. അതാണ് ഞങ്ങളുടെ മനസ്സ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, എന്തായാലും നിങ്ങൾ വന്നു, ക്ഷണിക്കാതെ വന്നാണ്. എന്തായാലും നിങ്ങളുടെ നല്ലൊരു സ്റ്റെപ്പ് ഒന്ന് വെച്ച്. ആ, നല്ലൊരു സ്റ്റെപ്പ് ഒന്ന്. ആ, വേണ്ട എടാ മോനെ, നീ ആ സ്റ്റെപ്പ് രണ്ടെണ്ണം കാണിച്ചു കൊടുക്ക. ജാക്സൺ ജാക്സൺ കാണിച്ചാൽ മതി. ആ ചെയ്യണ, നീ ചെയ്യണ. ജാക്സ ജാക്സൺ കാണിച്ചു. ജാക്സ ഞാൻ പഠിപ്പിച്ച നല്ല കുറെ സ്റ്റെപ്പില്ല, അതങ്ങ് ചെയ്യ. ഞാനിത് കളിക്കാത്തതിന്റെ കാര്യം, കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു പൊന്നാട കിട്ടി, അതുകൊണ്ട് എനിക്ക് കളിക്കാൻ പറ്റാത്തത്. പൊന്നാട കിട്ടുന്നതിന് കളിക്കാൻ, അത് പ്രോത്സാഹനമല്ല, വീണ്ടും വീണ്ടും കളിക്കാനുള്ള പ്രചോദനം. അതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാല്, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു സ്റ്റേജിൽ നിന്ന് ഉഗ്ര തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത്. കാഴ്ച വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ജനപ്രളയം, താഴത്തേക്ക് മണ്ണിട്ട മേളിലേക്ക് പോകില്ല, അത്രയ്ക്കും ജനം. അപ്പൊ ആ സെന്ററിൽ ഇരിക്കുന്ന ഒരാൾക്ക് എന്നെ പൊന്നാടി അണിയിക്കണം, ഒരേ നിർബന്ധം. അവനിങ്ങോട്ട് വരാൻ പറ്റില്ല. അവൻ ലാസ്റ്റ് ഒരു ചുടുകട്ടയിൽ പൊന്നാട പൊതിഞ്ഞിട്ട് ഇന്നാ പൊടാ പൊക്കോടല്ല, ഇന്നാ പൊന്നാട എന്നും പറഞ്ഞിട്ട് ഒറ്റയേറെ. അത് വന്ന് എന്റെ നെഞ്ചത്ത് കൊണ്ടു. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് സ്റ്റെപ്പൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിന്നോട് കളിക്കാൻ പറഞ്ഞത്. അല്ല, അത് എന്നാലും അത് ശരിയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനേ അതെ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ഇത്ര നിർബന്ധിച്ച സ്ഥിതിക്കും, ഞാൻ ഒരു രണ്ട് സ്റ്റെപ്പ് അടിക്കാം. ആശയപ്പെടാം, നിർബന്ധ സ്ഥിതിക്കാണ്. പിന്നെ ഇവിടെ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്കൊരു അപേക്ഷ, നല്ല കയ്യടി വേണം. അല്ല, അത് മാത്രമല്ല, ആർക്കെങ്കിലും എന്നെ പൊന്നാടി എണീക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വലിച്ചെറിയണ്ട, അതവിടെ അടുക്കി വെച്ചാൽ മതി, ഞാൻ വണ്ടി വിളിച്ച് ഒന്നെടുത്തോളാം. ഓക്കെ, മ്യൂസിക്. Ha ha ha!
പുതിയ സ്റ്റെപ്പ്. ഇത് ചില്ലെ പിടിച്ചു പോകുന്ന പഴയ ഡാൻസ് അല്ലേ? ഇത് ഞങ്ങൾ എല്ലായിടത്തും കാണിക്കണല്ലത്. ഞങ്ങൾ ചില ക്രിട്ടിക്കൽ സ്റ്റേജുകളിൽ മാത്രമേ ഞങ്ങൾ ഈ ഐറ്റം കാഴ്ച വെക്കാറുള്ളൂ. അതെ, ഈ സംഭവം എന്ന് വെച്ചാൽ ഈ ഐറ്റം നമുക്ക് ഡാൻസ് പൊളിഞ്ഞാലും ഭയങ്കര രീതിയിൽ നമ്മളെ രക്ഷിക്കുന്ന ഒരു ഐറ്റം. അതെങ്ങനെ ഈ സ്റ്റെപ്പ് എങ്ങനെ നിങ്ങളെ രക്ഷിക്കുന്നത്? ഈ ഡാൻസ് കളിച്ചിട്ട് പൊളിഞ്ഞിട്ട് പൈസ കിട്ടാതിരുന്നാൽ ഈ ചില്ലെ പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ പോകും. പിന്നെ ചില ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചില്ലയിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്തുണ്ടല്ലോ, പരിപാടി പൊളിഞ്ഞു കഴിഞ്ഞാൽ ചീമൊട്ട ചെരുപ്പ് തക്കാളി ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ കൈ കൊണ്ട് ഇങ്ങനെ തടയാൻ പറ്റും. ഈ വിടവിൽ വിടവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിടവിനകത്തോടെ നമ്മൾ ആരാ എറിയണേ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അല്ല, ഈ വിടവിന്റെ ഇടയിൽ കൂടെ അറിയാതെ ഒരു കല്ല് വന്ന് മുഖത്തടിച്ചാലോ? മുഖത്ത് വരില്ല, അതിലല്ലേ നമ്മൾ ഇങ്ങനെ അടിച്ചിട്ട്. അപ്പൊ ഈ വിടവിൽ അഥവാ ഒരെണ്ണം കൊണ്ടാലോ? അഥവാ ഒരെണ്ണം കൊണ്ടു കഴിഞ്ഞാല് ഈ വെള്ള തൂവാലെടുത്ത് ഇങ്ങനെ തലയിലെ, അല്ല ഇത് ഞാൻ പരിപാടിക്ക് ഇറങ്ങുമ്പോ വെള്ളയായിരുന്നു. ചില എങ്ങനെ പിടിച്ചാലും ഉന്നം കിട്ടണ ചില മെനകെട്ടവന്മാരുണ്ട്, അമ്മാര് കറക്റ്റ് തലയിലൊഴിഞ്ഞ് വിളിക്കും. അങ്ങനെ ഞാൻ ഇറങ്ങുമ്പോ വെള്ളയായിരുന്നു, അങ്ങനെ ചുമലയായത്. അത് ഇത്തരം ഡാൻസ് നല്ല വേറെ ഏതെങ്കിലും നല്ല സ്റ്റൈലിഷ് ഡാൻസ് ഉണ്ടോ? സ്റ്റൈലിഷ് ഡാൻസ് ഞങ്ങളുടെ വെറൈറ്റി ഒരു സാധനമാണ്, അതായത് ഫയർ ഡാൻസ്. ഫയർ ഡാൻസ്? ഫയർ ഡാൻസ് ഞങ്ങളുടെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള. അത് കൊച്ചു കണ്ടിട്ടുണ്ടല്ലേ? ഫയർ ഡാൻസ് ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ഫയർ ഡാൻസ് ആണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ആണല്ലേ? ഫയർ ഡാൻസ്, ജുവൽ പെയിന്റിംഗ്. ജുവൽ പെയിന്റിംഗ് ഇതെല്ലാം കൂടി മിക്സ് ആണ്. ഓക്കെ, എന്നാ ഞാൻ ചെയ്യട്ടെ. ഇതെന്താ? ഇത് പെട്രോൾ. പെട്രോളാ? പിന്നെ ഫയർ ഡാൻസ് കാണിക്കാൻ പുണ്യാഹനം കൊണ്ടെന്ന് വെച്ചാൽ ഫയർ ഡാൻസ് കാണിക്കാൻ പറ്റും. ഈ പെട്രോൾ എടുത്തപ്പോ എന്ത് ചെയ്യാൻ പോകും? പെട്രോൾ എടുത്ത് ഞാൻ വായിലൊഴിക്കും, എന്നിട്ട് തീപ്പന്തത്തിലേക്ക് ഹൂന്ന് ഊതും, വ്യാളി തീ തുപ്പുന്ന പോലെ. മോനെ പന്തം കൊണ്ടാ. അല്ല സംഭവേ, പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പൊ ഈ പെട്രോളൊക്കെ എടുത്ത് വായിൽ കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പമായത് കത്തിയെങ്ങാനും ചെയ്യുമോ? എനിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായ എനിക്ക് ഡൗട്ടാണ്. അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് തന്നെ വർത്താനേ പറഞ്ഞു. അത് നിങ്ങൾ എന്നെ വർത്താനേ പറഞ്ഞു. അല്ല എനിക്ക് പേടിയാണ്. നിങ്ങൾ എന്തിനാ പേടിക്കണം? ഞാനല്ല തീരുമാനം, ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ജുഗൽബന്ധി അല്ലേ ഇത്. പറഞ്ഞാൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല, യാതൊരു കുഴപ്പമുണ്ടാവില്ല, നമ്മൾ ഒത്തിരി ചെയ്യുന്നു. ഓക്കെ ഓക്കെ. അല്ല ഞാൻ എന്തായാലും ഇതിന്റെ ഡയറക്ടർ അർജുനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. അർജുനെ കോണ്ടാക്ട് ചെയ്യാം. ഫയർ ഡാൻസ് പെട്രോളൊക്കെ ആയതുകൊണ്ട്. അല്ല അർജുനെ, ഇത് ഇത് പിന്നെ ഇങ്ങനെ പെട്രോളൊക്കെ എടുത്തിട്ട് ഉള്ള പരിപാടിയാണത്. ശരി ശരി ശരി, വേണ്ടെന്ന് പറഞ്ഞു. ഇതെന്നെ വർത്താനാണ് ഈ പറയണേ, വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഞങ്ങൾ ഇത്ര കാര്യമായിട്ട് ഇവിടെ വന്ന് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ദുരുത്സാഹപ്പെടുത്തിട്ട് തകർപ്പൻ കോമഡി മിമിക്രി മഹാമേളയിൽ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞില്ല എത്ര ഞങ്ങൾ എന്റെ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആണ്. ജാക്സന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ സാധനം, വേറെ ആരെങ്കിലും. ഞാൻ ഇപ്പൊ അർജുൻ ആളല്ലേ ഡയറക്ടർ, അപ്പൊ ആള് പറഞ്ഞു അത് വേണ്ടെന്നാണ്. വേറെ എടുക്കാൻ പറ്റില്ല കേട്ടോ, ഈ സ്റ്റുഡിയോ ഒക്കെ കത്തിപ്പോയാൽ നമുക്ക് ഇനിയും ഷൂട്ട് ചെയ്യാനുള്ള കാര്യം ചെയ്യാം. സാറിനെ ഒന്ന് വിളിച്ചാൽ ചിലപ്പോ കറക്റ്റ് ആയിട്ട് നടന്നേക്കും. ജൂഡി സാറിനെ അറിയോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഹലോ ആ സാർ, ജൂഡി സാറേ, ഇവിടെ നമ്മുടെ ഈ പിന്നെ മിമിക്രി മഹാമേളയുടെ സെറ്റിൽ ഒരാൾക്ക് ഈ ഇത് കളിക്കണോ, നമ്മുടെ ഫയർ ഡാൻസ്. പെട്രോളൊക്കെ വെച്ചിട്ടാണ്. ഓക്കെ 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 ഓക്കെ. വേണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ എങ്ങനെ ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കും. ഞങ്ങൾ ഈ ഫ്ലോർ ഞങ്ങൾ കലാകാരന്മാരെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒറ്റ പ്രാവശ്യം എന്റെ റിസ്ക്, ഒറ്റ പ്രാവശ്യം കൂടെ ഒന്ന് വിളിച്ചു. ഹലോ സാർ, സാർ ഇതിന്റെ ഫുൾ റിസ്ക് ഞാൻ നോക്കിയോളാം സാർ, അങ്ങനെ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. ആ ഫുൾ റിസ്ക് ഞാൻ നോക്കിയോളാം. ഓക്കെ ഓക്കെ, ശരി സാർ. പറയുന്നു പറഞ്ഞാൽ എത്ര റിസ്ക് എടുത്താലും ഇത് നടക്കില്ല എന്ന് പറയാം. ഇനിയിപ്പോ എന്ത് റിസ്ക് ആയാലും ഇനിയിപ്പോ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഇതുവരെ സാധനം ചെയ്യിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കലാകാരന്മാരെ തളർത്താൻ വേണ്ടി നടക്കുന്ന പരിപാടിയാണോ മിമിക്രി? അതെ. സാർ ഇനി എന്ത് നഷ്ടം ഉണ്ടെങ്കിലും ഞാൻ ഇത് നോക്കിക്കോളാം. അങ്ങനെ ഒരു ഗ്യാരണ്ടിയിൽ നമ്മുടെ അർജുൻ ഇത് ഓക്കെ പറയാവോ? ഓക്കെ ഓക്കെ, റെഡി റെഡി, ഫുൾ റിസ്ക് ഞാൻ എടുത്തോളാം. ചെയ്തോ. ഇനി എന്നാ കൂപ്പിടുത്തത്? ഞാൻ ഫയർ ഡാൻസ് കളിച്ചു, പെട്രോൾ മൊത്തം ഞാൻ കുടിച്ചില്ലേ. ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ല 100 രൂപ പെട്രോൾ മേടിക്കണം, 100 രൂപ പെട്രോൾ മേടിക്കണം എന്ന്? എന്നിട്ട് നീ നീ എത്ര രൂപ പെട്രോൾ മേടിക്കാം? പിന്നെ 100 രൂപ മേടിച്ചു. ഇത് പണ്ടത്തെ പോലെ നമ്മൾ ഡാൻസിന് ഇറങ്ങിയ സമയത്ത് 100 രൂപയ്ക്കാണെങ്കിൽ നമുക്ക് അത് മേടിച്ചൊരു 10 മണിക്കൂർ കളിക്കാം, അത് ബാക്കിയുള്ള നമ്മൾ ബൈക്കിൽ മേടിക്കും. അതുപോലെ ഇപ്പോൾ പെട്രോളിന് വില കൂട്ടിരിക്കും, അത്രേ കിട്ടത്തുള്ളൂ. എന്തോട്ട് പോണത്?
ഇനിയിപ്പൊ ഞാൻ വയറ് നിറച്ച് പെട്രോളും കുടിച്ച് നിൽക്കാനുള്ളത്, ഞാൻ ഇനി എന്നാ ചെയ്യും? ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കുറച്ച് വായില് ഒരു ഏട്ട് തിരിയിട്ടിട്ടേ ആ ഗേറ്റിന്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കൊളുത്തി നിന്നാൽ മതി. പവർ കട്ട് സമയത്ത് നല്ല വിളക്കായിട്ട് ഉപയോഗിക്കാം. ഞാൻ വല്ല പിടിച്ചാൻ പറയട്ടോ? ദേഷ്യം വന്ന പല്ലിർമാനും പോലും പറ്റില്ലേ, ഉള്ളിറങ്ങി കത്തിപ്പോവൂലേ. ഓ സ്പാർക്ക് വരും. അല്ല പറഞ്ഞോ, അത് പുള്ളി ആ ജാക്സനാ. കാരണം ജാക്സന് എപ്പോ ദേഷ്യം വന്നോ അപ്പൊ സിഗരറ്റ് വലിക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പൊ സിഗരറ്റ് വലിച്ച് കാണും. പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഇത് ചെയ്യാൻ പോയാ എത്ര ഇതാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും ഒരു ലിറ്റർ പെട്രോൾ അദ്ദേഹം കുടിച്ചെന്നാണ് എന്റെ ഓർമ്മ. എന്തൊക്കെ പറഞ്ഞാലും അവര് രണ്ടുപേരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. തീർച്ചയായിട്ടും നോൺസെൻസ്. ഞാനിപ്പോ പറയുന്നത് ഇപ്പൊ റിലീസായി, നാലഞ്ചു ദിവസം കഴിഞ്ഞു റിലീസായിട്ട് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുണ്ട് നോൺസെൻസ്. ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് അതിലെ നായികയും നായകനൊക്കെ ഇവിടെ എത്തിയിരിക്കണം. അവരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞ നോൺസെൻസ്. സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു കേട്ടോ. ഞാൻ വിചാരിച്ച എന്നെ വഴക്ക് പറഞ്ഞാന്ന്. അപ്പോ വേദിയിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം നോൺസെൻസ് എന്ന ചിത്രത്തിന്റെ ലീഡ് characters, Shruthi Ramachandran and Rinosh George. എന്തൊക്കെയുണ്ട് ശ്രുതി വിശേഷങ്ങൾ? സുഖം. നമ്മുടെ സിനിമ നോൺസെൻസ് റിലീസായി, ഒക്ടോബർ 12 റിലീസായി. അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് റിനോഷ്. എന്തുദ്ദേശിച്ചുകൊണ്ടാണ് ഈ നോൺസെൻസ് എന്ന പേര് ഇട്ടിരിക്കുന്നത്? ശ്രുതിയായിട്ട് ബേസിക്കലി ഇപ്പം ശ്രുതി പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ സിനിമ പ്ലേ ചെയ്യുന്ന ഒരു പ്ലസ് വൺ പഠിക്കുന്ന ഒരു പയ്യനാണ്. അപ്പം ആ പയ്യന് പല ആഗ്രഹങ്ങളാണ് ജീവിതത്തിൽ. ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആവണമെന്നോ ഒരു സിനിമാക്കാരനോ, അങ്ങനെ പല ആഗ്രഹങ്ങളും നമുക്കുണ്ട്. അപ്പം എനിക്ക് ചെറുപ്പത്തിലെ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് സിനിമയിലൊക്കെ വന്നതാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ ഈ സിനിമയിൽ അരുൺജീവൻ എന്ന് പറഞ്ഞ ഈ ക്യാരക്ടറിന് ഒരു BMX എന്ന് പറഞ്ഞൊരു സൈക്കിളാണ്. അപ്പം അതിൻ്റെ സ്റ്റണ്ടർ ആവണമെന്നാണ് അവൻ്റെ ആഗ്രഹം. പക്ഷേ പറയുന്ന ബേസിക്കലി ഞാൻ ഇതിന്റെ ട്രെയിലർ കണ്ടിരുന്നു. അപ്പൊ ആ ട്രെയിലറിലും ഇതുപോലെ തന്നെ സൈക്കിളിന്റെ വൻ പ്രകടനം ഉണ്ടായിരുന്നു. അതെ, ശരിക്കും പറയും സത്യസന്ധമായിട്ട് അത് ഡ്യൂപ്പല്ലേ? അത് ഒറിജിനൽ അല്ല, റിനോഷ് തന്നെയായിരുന്നു. ഒരുപാട് എഫേർട്ട് എടുത്ത് ഈ BMX സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ബ്രേക്കൊന്നുമില്ലാത്ത സൈക്കിൾ. അപ്പോ ഇതൊരു 2 months ക്ലോസ് ടു 2 months പ്രാക്ടീസ് ചെയ്തിട്ടാണ് റിനോഷ് ഈ സിനിമയിൽ എല്ലാ സ്റ്റണ്ടും ചെയ്തിരിക്കുന്നത്. റിനോഷിനെ എനിക്കറിയില്ല എല്ലാവർക്കും കത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. വളരെ പോപ്പുലറായ റിനോഷിന്റെ ഒരു ആൽബം അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഐ എം എ മല്ലു എന്ന് പറഞ്ഞൊരു അടിപൊളി ആൽബം ഉണ്ട്. അതേ റിനോഷ് ജോർജ് ആണ് ഈ റിനോഷ് ജോർജ്. അപ്പൊ കാഞ്ഞി, ഇപ്പൊ തൽക്കാലം സൈക്കിൾ ഇല്ലാത്ത സ്ഥിതിക്ക് റിനോഷിന്റെ പാട്ട് തന്നെ ആയേക്കാം. From the southern part of India, and yes, I'm a Malayali. Kela is the state, but we'll be chilling with Mahavali. Sheriff is Shivan, but the dude who is a Bengali. Now that's a nice beard, bro. Are you a fan of Nivin Pauly? You can find me everywhere in every freaking gully. Ha, life of the group, bro. My friends call me Aliya. Ask me what you like, and I say parota and beef curry. Hey, beef is banned, bro. പക്ഷെ എനിക്ക് ബീഫ്. We got them Kashmiri ghee and more. We also got the idiki gold. Our movies always remain as old as he. Sorry, bad cold. We be eating mean with rice and dal. At home we watching Mohanlal. We be pasting on the NS. After small FM, it's a M-A-L-L-U. 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 F-A-L-L-U, M-A-L-L-U. F-A-L-L-U, M-A-L-L-U. F-A-L-L-U, L-A-L-A-L-A-L-A-L-A. Thalikale Malayale in the house. Woo! Baby, I'm a Malo. Super! മിമിക്രി മഹാമേളയുടെ ഇന്നത്തെ ഈ വേദിയിൽ ആദ്യമായി പെർഫോം ചെയ്യാൻ എത്തുന്നത്
ദിലീപ് കലാഭവനും സുമേഷ് ചന്ദ്രനും നയിക്കുന്ന കൊച്ചിൻ കോമഡി കിങ്സ്. അല്ല, അവരുടെ ഐറ്റം എന്താണ്? സ്കിറ്റ് ആണ് അത്രേ. അതെന്താ സ്കിറ്റ് ആണ് അത്രേ? ദിലീപ് ഏട്ടനും ഉണ്ട് അതില്. പറയൂ, അതിനിപ്പോ എന്തിനാ എന്നോട് ചോദിക്കണേ? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ. മാർക്കറ്റിൽ പോണോ മോളെ? അവിടെ ബി എം കിടപ്പുണ്ട്, ഓടി കിടപ്പുണ്ട്, പോർഷെ കിടക്കുണ്ട്. എങ്ങനെ കാരവനോ? കാരവൻ എടുത്തോ, കാരവൻ കുഴപ്പമില്ല, എടുത്തോ. മാർക്കറ്റിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുള്ളതല്ലേ. ഒരു പോർഷെ മോളെ പോട്ടെ, നീ വയ്ക്കും. ആ നമസ്കാരം, വിളിച്ചത് വൈഫാണ്. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരിക. നമ്മുടെ മുഖു ആയിട്ടായിരുന്നു മീറ്റിംഗ്. ആരായിട്ട്? മുഖു മുകേഷ്. മനസ്സിലായില്ല? ഞാൻ ക്ലൂ തന്നാ മനസ്സിലാവോ? മുകേഷ് അംബാനി. മീറ്റിങ്ങിന് പോയി, ഞാനിങ്ങ ഇറങ്ങിപ്പോതു. ചെന്നപ്പോ ചോദിക്കുക മോളുടെ കല്യാണത്തിന് റെന്റേ കാർ വേണമെന്ന്. കൊടുക്കില്ല, വേണം സ്വന്തമായിട്ട് എടുക്കാം. പോസ്റ്റ് പോയിട്ട് വരാത്ത പോരാ. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയെ. എനിക്കടാ ബാബു. മാഷേ, മാഷ് സത്യം പറഞ്ഞ ഓട്ടോ സ്റ്റാൻഡിൽ വന്നപ്പോഴല്ല ഞാൻ മുങ്ങി. അല്ല, മാഷിനെ കണ്ടപ്പോ ഞാൻ മാഷാണെന്ന് എനിക്ക് മനസ്സിലായില്ല. തേജസ് ഇല്ലേ? തേജസ് മാഷിന്റെ ആ പ്രഭ അങ്ങ് തെളിഞ്ഞു നിൽക്കായിരുന്നു. പഴയ പോലെ ഒരു മാറ്റമില്ലോട്ടാ. അമ്പലത്തിൽ പ്രതിഷ്ഠയിട്ടൊക്കെ വിളിച്ചതായിരുന്നു. അപ്പൊ നാട്ടുകാർ ഉപദ്രവം മാറി കിട്ടുമല്ലോ. അല്ല, അങ്ങനെയല്ല, മാഷ് കണ്ടപ്പോ നാട്ടുകാർക്കൊക്കെ ഉപകാരമാണ് മാഷ്. പിന്നെ നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പിച്ച പഴയ വിദ്യാർത്ഥികളെ കാണുമ്പോൾ മാഷുണ്ടാകുന്ന സംഭവം. മാഷിപ്പോ ഞാനിപ്പോ കൂട്ടിക്കുന്ന മാഷിനെ, എന്റെ മാഷിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അറിയാലോ ബാബു, മാഷിനെ അറിയാലോ. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയെ. ബാബു അതൊക്കെ പോട്ടെ, അവരുടെ അബദ്ധം പറ്റി. അബദ്ധം പറ്റിയല്ല, അവരെ വിടൂല. മാഷ് അറിയാവോ, അവൻ ഒരു പോർഷെ കാരണം എന്ന് വെച്ച് ചെളി തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെന്ന് പിടിച്ചിരിക്കും. പോട്ടെ ബാബു, ഓട്ടോ ബാബു തന്നെയായി പറയണേ. ഓട്ടോ ബാബു എന്നല്ല, പോട്ടേ ബാബു എന്ന് പറഞ്ഞു. ഞാൻ പിടിച്ച് അവനെ പിടിച്ച പോട്ടെ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കാര്യം പറയട്ടെ, മാഷറിയാവോ, ഞങ്ങളുടെ സ്റ്റാൻഡില് ഞാൻ മാർട്ടിൻ സണ്ണി ചാക്കോച്ചി ചാക്കോച്ചി ഈ നാലു പേരും എർത്തച്ചങ്ക ആണോ? വിടൂല്ലൊരുത്തിന് ഞാനൊരുത്തച്ചങ്ക. ബാബു അപ്പഴേ ഞാൻ സണ്ണി സണ്ണി മാർട്ടിൻ ചാക്കോച്ചി ഇപ്പൊ ഇയാള് എന്റെ പൊന്നുമാറ്റാതല്ല. അപ്പൊ ഞങ്ങൾ നമ്മള് അഞ്ചു പേരും എത്തച്ചങ്കാണ്. അത് തന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ തല്ല, ഇവനെ വെറുതെ വിടില്ല അവനെ. ഞാൻ സണ്ണി വിളിച്ചാ വരാ. സണ്ണി വന്ന ഒറ്റ മുറി രണ്ടു വെട്ട്, അതിന്റെ ഒരു മുറിയിൽ അവൻ താമസിക്കും, ഒരു മുറി വാടക കൊടുക്കും. സണ്ണി വന്നില്ലേ വേണ്ട, എത്തച്ചങ്കല്ല നമ്മൾ. അവൻ വന്ന് അവൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവന് ചെളിത്തട്ട്, അവൻ ഈ കാശുകാർക്കുള്ള വേണ്ട. അങ്ങനെ പോട്ടെ, ഞാൻ ഞാൻ മാഷിന്റെ അടങ്ങ് അടങ്ങല. ചോദിച്ചോ ഇതാരെന്നറിയോ? അവിടെ അറിയാണ്ട് ദേഷ്യം എത്തച്ചങ്ക കൊണ്ട് പറഞ്ഞു. ഇതാരെന്നറിയോ? അധ്യാപനത്തിന് അവാർഡ് കിട്ടിയ മാഷാണ്. നമസ്കാരം. ഞാനറിയോ, ഇയാള് പഠിപ്പിച്ച ആളാണ്. ഇയാളാ എന്റെ സാറേ, സാറ് പഠിപ്പിച്ചത് മാഷ, എന്റെ പഠിപ്പിച്ച സ്റ്റുഡന്റ് ആണ് ഞാൻ. ഇയാള് കുറച്ച് മുമ്പ് ഈ മാളുടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോ വിമാനത്തിലേക്ക് ചെളി എടുപ്പിച്ചായിരുന്നു. ഞാനോ താഴെക്കട പോണ ഞാനിങ്ങനെ വിമാനത്തെ ചെളി എടുപ്പിക്കണേ. എടാ, ഞാൻ ഓടിക്കണ ഓട്ടോസാണ് പേര വിമാനം. അങ്ങനെ പോയപ്പോ ഒരു കുഴി, നീ ആ കുഴിയിൽ നിന്റെ ഒരു വീലി ആടിച്ചു. ഒരു വീലി ആടിച്ചപ്പോ മാഷിന്റെ ജുബ കേറി, രണ്ടാമത്തെ വീലി ആടിയപ്പോ മുണ്ടേ കേറി ചെളി. നീ എനിക്ക് ഒറ്റ വീലിൽ നിന്റെ കുസൃതി നിർത്തായിരുന്നു. രണ്ടാമത്തെ വീലിൽ നീ അധികം കുസൃതി കാണിച്ചു, മനസ്സിലായോ?
മാഷെ, മാഷായിട്ട് സംസാരിക്കാം. ഞാനൊരു പോർഷെ കാറില്, ഇത്ര വലിയ കാറില് ഇത്ര വലിയ സ്പീഡിൽ വരുമ്പോ മാഷ അധ്യാപകനല്ലേ, മാഷ് വേണം മാറി നിൽക്കാൻ. എടാ, വിമാനത്തിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്ന ആളെങ്കിലും മാറിയിരിക്കണേ. നിങ്ങൾ രണ്ടുപേരുള്ള വേണമായിരുന്നു മാറി നിൽക്കാൻ. ഞാനൊരു അധ്യാപകനാണ് പറയുന്നത്, റോഡ് ആരുടെയും തറവാട്ട് നോക്ക. പിന്നെ മാത്രമല്ല, ഞങ്ങൾ ടാക്സ് കൊടുക്കും. ഒരു വർഷത്തെ ടാക്സി മുടക്കിയെടുക്കാൻ മുന്നേറ്റം ആണല്ലേ ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് സൗമ്യമായിട്ട് സംസാരിച്ചു പോവാം. ഇതിന് നഷ്ടപരിഹാരം തന്നെ വരും. ഞാൻ തന്നെ. ഹട്ടെ, എത്ര ഉദ്ദേശിക്കുന്നത്? എത്ര വേണം? കല്യാണമല്ലേ വിളിച്ചത്? അമ്പതിനായിരം. 75,000 രൂപ വേണം. ഞാൻ 50,000 പറഞ്ഞു. എൻ്റെ ഇടക്കാർത്ത് കളിക്കുന്ന എനിക്കൊന്നും വേണ്ട. ഓ, അങ്ങനെ ചോദിച്ചു. 75,000 തന്നില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പോകില്ല. ഒരു 5 നയാ പൈസ ഞാൻ തരില്ല. ഏ തരില്ല. ഓട്ടബാബു, നമ്മ ഓട്ടബാബു ആണ് മിണ്ടാണ്ടിട്ടോട. സണ്ണി, ചാക്കോച്ചി, ഞാൻ, പിന്നെ മാർട്ടി, പിന്നെ ഇയാള്, ഇത്ര 5 ഇരട്ടച്ചങ്ക. അറിയാമോ, ഞാനും ഇരട്ടച്ചങ്ക. ഈ കാര്യത്തിൽ ഞാനും ഇരട്ടച്ചങ്ക. ആള് കൂടുകയാണല്ലോ എല്ലാവരും ഇരട്ടച്ചങ്കാണ്. മര്യാദയ്ക്ക് ഞാൻ പറയാം, പൈസ അതിൽ നിന്ന് ഇവിടുന്ന് പോകില്ല. അല്ലെങ്കിൽ ഞാൻ സണ്ണിനെ വിളിക്കും. സണ്ണി വന്നാ വെട്ടു. പിന്നെ വിളി ഏ, പിന്നെ ടൂട്ടു വീണ്ടും കട്ട് ചെയ്ത്. ബാബു മാഷും പെട്ടേക്കാണ് ഒരു വെളുത്ത പൊക്കമുള്ള ഒരുത്തൻ ചെളി കറിപ്പിച്ചു പറഞ്ഞു. ആ കാര്യം പറഞ്ഞാൽ എന്നെ തന്നെ. ഞാനാരാണെന്നറിയോ? നീ ആരാ? ഞാനാണ് രാഹുൽ മേനോൻ. എന്നിട്ട് രാഹുൽ ഗാന്ധി ഒന്നല്ലോ. എടാ, രാഹുൽ മേനോൻ ഈ കത്തിന്റെ സ്ഥാപനങ്ങളുടെ ഒക്കെ ഉടമയാണ്. എന്റെ വരുമാനം എത്രയാണെന്നറിയോ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ പേരെവിടെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, രാഹുൽ മേനോൻ. അച്ഛന്റെ പേരെങ്ങനെയാണ്? പിതാവിന്റെ അടുക്കൽ കൃഷ്ണകുമാര മേനോൻ. ഒരു ഒറ്റ അടി കൊടുക്കാം, അവന്റെ അച്ഛനെ കൊണ്ട് തന്നെ വാദിപ്പിക്കാണ്ട് കേസ്. ഉത്തേഴുത്ത് മേടം. ഉത്തേഴ് ദേവകിയമ്മയുടെ മോനാണ്. ഉണ്ണിക്ക് നോമിനെ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. സരസ്വതി വിലാസ സ്കൂളിൽ ഉണ്ണീനെ 8 പഠിപ്പിച്ച കുമാരമാഷ്. കണക്ക്, കണക്ക് പഠിപ്പിച്ചു. എന്റെ മാഷ്, മാഷ് കണക്ക് പഠിപ്പിച്ചോണ്ടാണ് എനിക്ക് ഇത്രയും നല്ല നിലയിൽ എത്താൻ പറ്റിയത്. കാണുന്നത് എപ്പോഴെങ്കിലും ഒന്ന് കാണ. അതെന്റെ അവകാശം, അതെന്റെ അവകാശമാണ്. ഞാൻ അവനെ മാറ്റ്. ഇവനെ ഏതാണ്? നമ്മൾ തമ്മിൽ സംസാരിക്കാൻ മീഡിയേറ്റർ ആവശ്യമില്ലോ. ഞാൻ എന്റെ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്റെ പുറകെ കൂടിയൊക്കെ. എന്റെ മാഷ് ഒന്നുമില്ല, ഈ സ്ഥാപനത്തിന്റെ ഒരു ഉടമയിൽ നിൽക്കണേ. ഞാൻ മതി, അവനെ വിട്ടേക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സാലറി എത്ര? സാലറി 500,000 രൂപ. 500,000 രൂപ? 500,000 രൂപ. പേർ മന്ത്ലി 5 lakh rupees. യെസ്. സാറിന്റെ ഒരു കടാശം സാർ പഠിപ്പിച്ചു. 500,000 രൂപ ശമ്പളം. നിനക്ക് എത്രയുണ്ട്? എനിക്ക് 1.5. 1.5 എന്ന് പറഞ്ഞാൽ കിലോമീറ്ററിന് 5 രൂപ. കിലോമീറ്ററിന് 15 രൂപ. നീയും എന്റെ വിദ്യാർത്ഥികളാണ്. ഇവർ 500,000 രൂപ വായിക്കുമ്പോൾ നീ കിലോമീറ്ററിന് 15 രൂപ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. കേരളം മുഴുവൻ എന്തോ ഒരു കിലോമീറ്റർ എന്ന് പറയും. ഞാൻ ഓടിച്ചു മേടിക്കും. ഞാൻ ഓടിക്കുന്നു. നീ അറിയുന്ന അതെ, ജാൻസി മോള് ഓർമ്മ ഉണ്ടാവോ? സാറിന്റെ രണ്ടാമത്തെ മോള്. രണ്ടാമത്തെ മോള് ജാൻസിയുടെ കല്യാണമായി. പെൻഷനൊക്കെ പറ്റി. പെൻഷനൊക്കെ സാമ്പത്തികമായിട്ട് ഇത്തിരി കഷ്ടതയിലാണ് മാഷ്. ജാൻസി മോള് രണ്ടാമത്തെ മോള്. എനിക്കറിയാം, ഞാൻ എടുത്തു വളർത്തിയ കൊച്ചു. എടുത്തു വളർത്തിയ കൈ കിടന്നു വളർന്ന കൊച്ചു ജാൻസി മോള്. അപ്പൊ മകൻ എവിടെയാ ജോലി? അറബിയുടെ വലങ്കയാണ്. വലങ്കയാണ്. അപ്പൊ നല്ല ശമ്പളമൊക്കെ കാണും. അറബിയുടെ എല്ലാ കാര്യം ചെയ്യണ ഈ ചെക്കനാണ്. അറബിയുടെ കൈയാണ്. അറബിയുടെ ഓഫീസിലെ ജോലി നോക്കും. അറബിയുടെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കും. വണ്ടി ഓടിക്കും. പിന്നെ അറബിയുടെ ഒട്ടകത്തിനൊക്കെ ഇറക്കും. പാല് കൊണ്ട് ഡയറി കൊടുക്കും. കാശ് വാങ്ങിക്കും. അതൊക്കെയാണ് പുള്ളിയുടെ പണി. പിന്നെ അത് മാത്രമല്ല, അറബി ഉറങ്ങണ ഇവരെ നോക്കി തന്നെ. അതായത് ഇവൻ അറബി ഉറങ്ങാൻ നിർത്തും 10 ഒരു ഹരിവരാസനം കിട്ടും. അറബി മാത്രമല്ല, ഈ അറബി എണീക്കണമെങ്കിൽ ചെക്കൻ്റെ സുപ്രോധം കേൾക്കണം. അങ്ങനെ നല്ലൊരു ജോലിയാണ്. 1,00,000 രൂപ തന്ന് സഹായിക്കണം. ഒന്ന് മറിക്കണം. പൈസ എത്തി കഴിയുമ്പോൾ അത് മറക്കണം. 1,00,000 രൂപ. 1,00,000 രൂപ ഞാനോ? നടക്കില്ല. അതാ ഞാൻ പെങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് പെങ്ങന്മാരുണ്ട്. ഈ പെങ്ങന്മാരെ വേണം കെട്ടിച്ചു വിട്ടാ. എന്റെ പെങ്ങളെ ആരും കെട്ടിച്ചു വിടും? അല്ല, പെങ്ങളെന്ന് നേരത്തെ പറഞ്ഞു. അതൊക്കെ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ മാഷിനെ അറിയും കൂടിയില്ല. ഏതാ ഈ സരസ്വതി വിലാസ സ്കൂള്? അപ്പൊ അറിയുമെന്ന് പറഞ്ഞു എട്ടാം തരത്തിൽ. ഞാനൊരു 5 വേണ്ടി പറഞ്ഞല്ലേ. ആണോ? ഉണ്ണിയേ, ബാബുവേ, അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ ആദ്യം ഞാൻ പറഞ്ഞാണോ? അതെ, ആദ്യത്തെ തൈമാവിൽ ഞാൻ കൊടുത്തിട്ടുണ്ടോ? ഇനി സണ്ണീനെ വിളിച്ചിട്ട് കാര്യമുള്ളൂ. നിന്നല്ല, നിന്നെ ഇന്ന് വിട്ടു.
എന്നോട് പൈസ മേടിക്കാൻ വന്നേക്കണു. ഇതിൽ അപ്പുറം കണ്ടിട്ടാണ് വന്നേക്കണെ. നമ്മുടെ വിട്ടേര് കോമഡി കിങ്സ് ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു കേട്ടോ, ഭയങ്കര ലൈവ് ആയിട്ടാണ് നിങ്ങൾ ചെയ്തത് ഇവിടെ. അപ്പൊ എന്തായാലും കൊച്ചിൻ കോമഡി കിങ്സിന്റെ ഈ പെർഫോമൻസിന്റെ മാർക്കുകൾ സീൽ ചെയ്യാനുള്ള സമയമായി. സുരാജ് ഏട്ടാ, ഇവരുടെ ഈ പെർഫോമൻസിന് എത്ര മാർക്കാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ സീൽ ചെയ്യാ. സുരാജേട്ടനെ മാർക്ക്, സുരാജേട്ടൻ സീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഓഡിയൻസിന്റെ ടേൺ ആണ്. ഓഡിയൻസ്, നിങ്ങൾ ഈ പെർഫോമൻസിന് എത്ര മാർക്കാണ് നൽകുന്നതെന്ന് വെച്ചാൽ അത് സീൽ ചെയ്യാ. കൊച്ചിൻ കോമഡി കിങ്സിന്റെ മാർക്സ് ഒക്കെ നമ്മൾ വളരെ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് സുരാജ് ഏട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സുരാജ് ഏട്ടാ, കിറ്റ് മോശമല്ലായിരുന്നു, നന്നായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അതിലെ ആ മാഷിന്റെ പ്രകടനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വിടുകയെ. പിന്നെ ഇദ്ദേഹം വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ചളം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്, അടിപൊളി. അപ്പോ നിങ്ങളുടെ ഈ പെർഫോമൻസിന് സുരാജ് ഏട്ടനും ഓഡിയൻസും ഞാനും കൂടി തന്നിരിക്കുന്നത് എത്ര പോയിന്റ്സ് ആണെന്ന് നമുക്ക് നോക്കിയാലോ. നോക്കാം. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും ഇവർക്ക് ഇവരുടെ ഈ പെർഫോമൻസിന് കൊടുത്തിരിക്കുന്നത് 7 points ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലഭിക്കുന്ന ക്യാഷ് പ്രൈസ് 7000 രൂപയാണ്. കൊച്ചിൻ കോമഡി കിങ്സ്, ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി മിമിക്രി മഹാമേളയുടെ ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ വരുന്നത് ഏത് ടീമാണെന്നറിയോ? ലാഫിംഗ് ബോംബെ. ലാഫിംഗ് ബോംബേഴ്സ്, പ്രശാന്ത് ഏട്ടനും അജീഷ് ഏട്ടനും നയിക്കുന്ന ലാഫിംഗ് ബോംബേഴ്സ് ആണ്. പ്രശാന്ത് ഏട്ടാ, യെസ്, പറയൂ. യെസ്, അപ്പം ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നത്? എന്താണ് പെർഫോമൻസ്? പെർഫോം ചെയ്യാൻ വരുന്ന ആർട്ടിസ്റ്റിന്റെ പേര് സുദീപ് എന്നാണ്. സുദീപ്, അദ്ദേഹം തൃശൂർ ജില്ലയിലെ കടുകശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം വരുന്നത്. സാധാരണ ആരും അനുകരിക്കാത്ത ചില താരങ്ങളുടെ ശബ്ദമാണ് ഇവിടെ സ്പോട്ട് ഡബ്ബിങ്ങിലൂടെ വളരെ ഗംഭീരമായി പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്നത്. സുദീപ്, ഈ കടുകശ്ശേരി എന്ന് പറയുന്നത് എവിടെയാ? കടുകശ്ശേരി തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലം ആറങ്ങോട്ടുകര കടുകശ്ശേരി. ഇതിനു മുമ്പ് എന്തായിരുന്നു പരിപാടി? എനിക്ക് പ്രൊഫഷണലി ഞാൻ ആശാരിപ്പണിക്കാരനാണ്, മരപ്പണി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാം. റെഡി? അതെ അതെ, എല്ലാ നടനക്കും ഓരോ കരയിലെ ഒരു പടം ചെയ്യണം, ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണം, ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും. അതിനൊക്കെ ഈ പടത്തിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അതുമാത്രമല്ല, എൻ്റെ ഫാമിലിയിലെ എല്ലാവരും സിനിമയിലെ ഓരോരോ മേഖലയിലുണ്ട്. എൻ്റെ അച്ഛനും മുത്തച്ഛൻ പ്രൊഡ്യൂസറായിരുന്നു, അച്ഛനൊരു ഡയറക്ടർ പ്രൊഡ്യൂസർ. എൻ്റെ ചേട്ടനിപ്പോൾ ഡയറക്ടറാണ്. സോ ഫസ്റ്റ് ടൈം ഈ പടത്തിൽ ഞാനും എൻ്റെ ബ്രദറും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഹിസ് എ ഡയറക്ടർ. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമാവും. അതുകൊണ്ട് ആരാണ്? സത്യശീലന്റെ ഭാര്യ, മണ്ടോദരി. സത്യശീലന്റെ ഭാര്യ, ഇവിടെ കുടുംബശ്രീയുടെ. എന്റെ ഭർത്താവിനെ അങ്ങോട്ട് തന്നു, അങ്ങനെ എന്താ ബാക്കി കിട്ടണത്? അത് ചോദിക്കാനപ്പൊ രാവിലെ കുറ്റി പറിച്ച് കിടുമോന്ന്.
ആ സത്യസീനിലാണ് ചേച്ചൂടെ. ലാഫിംഗ് ബോംബേഴ്സിന് വേണ്ടി താങ്കൾ നടത്തിയ ഈ ഗംഭീര സ്പോട്ട് ഡബ്ബിങ്ങിന് എത്രയാണ് മാർക്കുകൾ ലഭിച്ചിരിക്കുന്നത് എന്ന് സീൽ ചെയ്യണം. മാർക്കുകൾ ശേഖരിക്കാനുള്ള സമയമായി. റെഡിയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സുരാജ് ഏട്ടനോട് തന്നെ പറയാം. സുരാജ് ഏട്ടാ, ആ മാർക്ക്സ് അങ്ങ് സീൽ ചെയ്തോളൂ. സുരാജേട്ടന്റെ മാർക്ക് സുരാജേട്ടൻ സീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഓഡിയൻസിന്റെ ടേൺ ആണ്. ഓഡിയൻസ്, നിങ്ങൾ ഈ സ്പോട്ട് ഡബ്ബിന് എത്ര മാർക്കാണ് നൽകാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അത് സീൽ ചെയ്യുക. മാർക്സ് ഒക്കെ സീൽ ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി സുരാജേട്ടനെ ഇങ്ങോട്ട് ക്ഷണിക്കാം. സുരാജേട്ടാ, എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ ഈ മിമിക്രി വേദിയിൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിനിടയിൽ ഇതുവരെ ആരും ബാല എന്ന് പറയുന്ന ആക്ടറുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല. അത് ഉഗ്രനായിരുന്നു. ബാലയായിരുന്നു താങ്കളിൽ ടോപ്പ് എന്ന് പറയുന്നത്. ആ ബാല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അവിടെ, ഞാൻ ഒരാള് ബാലയുടെ സൗണ്ട് വളരെ ഗംഭീരമായി ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്. ആ പുള്ളി ഇപ്പൊ എന്റെ കൂടെ സ്റ്റേജ് ഇന്ന് ചിരിക്കുന്നുണ്ട്. അത് ഡിക്റ്റോ വോയിസ് ആണ്. അതുകൊണ്ട് സുരാജേട്ട, അത് വിടാൻ ഉദ്ദേശമില്ല. അല്ല, എനിക്ക് ബാലയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബാലയുടെ ഇന്റർവ്യൂ കണ്ടിട്ട് ഞാൻ വീട്ടിലിരുന്ന് വെറുതെ ചിരിച്ചു. ചിരിച്ചപ്പോൾ എൻ്റെ ഭാര്യ വന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് വെറുതെ ചിരിക്കണമെന്ന് ചോദിച്ചു. അതിൻ്റെ കാര്യം ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. ശരിക്കും ബാലയുടെ ശരിക്കുള്ള വോയിസാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ പുലിമുരുകൻ എന്ന സിനിമയിൽ ലാലേട്ടനും ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറയണം, ഈ പടം എക്സ്പെക്ട് ചെയ്തത് മലയാളികൾ മാത്രമല്ല. പടം റിലീസിന് മുമ്പ് ഒരുപാട് ലാംഗ്വേജിലിരുന്ന് ഇതിൻ്റെ റീമേക്കേഴ്സ് വരെ വലിയ വലിയ സ്റ്റാർസൊക്കെ ചോദിച്ചാണ്. എന്നാൽ ഇപ്പൊ പടം ഇറങ്ങിയിരിക്കുന്നു. ഇറ്റ്സ് പ്രൂവ്ഡ്. ഇത്രയും വലിയൊരു ഹിറ്റ്. എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ മലയാളം സിനിമയിൽ ഇത്രയും നല്ലൊരു സൗണ്ടും ഒരു വൊക്കാബുലറിയും ഒക്കെ വെച്ച് എങ്ങനെ ഡബ് ചെയ്യാൻ സാധിക്കുന്നു? ഞാൻ ഇത്രയും ചിരിക്കാൻ കാരണം സിനിമയിൽ ഒരുപക്ഷെ ബാലയുടെ സൗണ്ട് ഇതല്ല, ബാലയ്ക്ക് ശബ്ദം കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഡബ് ചെയ്യുന്നതാണ്, വേറൊരാളാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ രചനയും സംവിധാനവും എല്ലാം നിർവഹിച്ച ഒരു പടം ഉണ്ടായിരുന്നു. അപ്പൊ ആ പടത്തിന്റെ ഇന്റർവ്യൂ ആണ് ഞാൻ വീട്ടിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ പുള്ളി ഇരുന്ന് ചോദിക്കും, ആങ്കർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇതിൽ നാനും ഇതല്ല കേട്ടോ, ഞാൻ അതിനെ ഏറ്റവും ചളമായിട്ട് എടുക്കുന്നത്. നാനും എൻ്റെ ഫാമിലി എല്ലാം അവരെ ഇതായിരുന്നു. അപ്പോൾ ആങ്കർ പറഞ്ഞു, ഇനി നമുക്കതിൻ്റെ ഒരു ചെറിയ പോർഷൻ കണ്ടിപ്പോ നമുക്കത് കാണാം, നമുക്കത് കാണാം, ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ സീക്വൻസ് എന്ന് പറഞ്ഞപ്പോൾ നേരെ അവൻ നേരെ വന്നിട്ട് നിന്നെ ഞാൻ കൊന്നുകളായി, ഒരിക്കലും വിട്ടിട്ട് പോകില്ല, നിന്റെ അവസാനമാണെന്ന്. അങ്ങനെ പക്ഷെ ഇതാണ് ബാലെ എന്ന നടന്റെ ഡിറ്റോയ്സ്. കൺഗ്രാറ്റ്സ്. പിന്നെ സുരേഖ, വേറൊരു ചെറിയൊരു ഒരു സംഭവമുണ്ട്. ഞാനത് അങ്ങോട്ട് വന്നോട്ടെ. ഞങ്ങൾ അതായത് സുധി വളരെ ഗംഭീരമായിട്ട് അണിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ മീശമാധവൻ എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്ന് പറയുന്ന മനോഹരമായ ഒരു പാട്ടുണ്ട്. ഈ പാട്ടിൻ്റെ തുടക്കത്തിൽ ദാസേട്ടനത് പാടുമ്പോൾ സുജാത ചേച്ചി അച്ഛൻ കാണും എന്നൊക്കെ പറയുന്നൊരു പോർഷൻ ഉണ്ട്. അതെ, പോ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ പോർഷൻ ഉണ്ട്. ആ പോർഷൻ സുജാത ചേച്ചിക്ക് പകരം നടൻ ഭരത് ഗോപിയാണ് അത് പറഞ്ഞിരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് സുദീപിന്റെ എൻ്റെ ഒരു ഭാവനയിൽ ഞങ്ങള് ഞാൻ പാട്ട് പാടും. ആ സമയത്ത് ഇവിടെ ഭരത് ഗോപിയാണ് ഈ സുജാത ചേച്ചിയുടെ ആ വോക്കല് പാടുന്നത്. എന്റെ എല്ലാം എല്ലാം നിന്റെ കാലിലെ കാണാ പാദസ്വരം ഞാൻ അല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, അയ്യടാ കേട്ട ഭാവമുണ്ടോ അതിന്റെ, കിളുങ്ങ കിങ്ങിണിച്ചിട്ടേ ചിരിക്കാ ചെമ്പകമൊത്തേ മയങ്ങാൻ എന്താണ് എന്താണ് മയങ്ങാൻ എന്താണ് എന്താണ് ഇനിയിപ്പോ ലാഫിംഗ് ബോംബേഴ്സിന് വേണ്ടി സുദീപേട്ടൻ നടത്തിയ ഈ സ്പോട്ട് ഡബിന് എത്ര പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത് നോക്കിയാലോ. നോക്കാം.
ഫിംഗ് ബോംബേഴ്സിന്റെ ഈ പെർഫോമൻസിന് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും കൊടുത്തിരിക്കുന്നത് 6 points ആണ്. അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്യാഷ് പ്രൈസ് 6000. റിനോഷും ശ്രുതി, നിങ്ങളും പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ സുദീപേട്ടന്റെ പെർഫോമൻസ്? നിങ്ങൾ എൻജോയ് ചെയ്തോ? സുദീപേട്ട ശരിക്കും എൻജോയ് ചെയ്തു. ആൻഡ് യെസ്, ഇതുവരെയും കാണാത്ത ഒരുപാട് ആർട്ടിസ്റ്റിനെ ഇമിറ്റേറ്റ് ചെയ്തു. എനിക്ക് ശരിക്കും ഇഷ്ടമായി. കൺഗ്രാജുലേഷൻസ് റിനോഷ്. ഓക്കെ, സുദീപേട്ട അടിപൊളിയായിരുന്നു. സുരാജ് ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ബാലയുടെ ശബ്ദമൊന്നും ഞാൻ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടില്ല. നൈസ് ആയിരുന്നു, പൊളിയായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഗംഭീര പെർഫോമൻസുകളുമായി കാണാം. ഓൾ ദി ബെസ്റ്റ്. മിമിക്രി മഹാമേളയുടെ ഈ വേദിയിൽ ഇനി പെർഫോമൻസുമായി എത്തുന്നത് നമ്മുടെ സരിഗ ചേച്ചിയുടെയും സതീശന്റെയും ടീം, മലബാർ കോമഡി എക്സ്പ്രസ്. സരിഗ ചേച്ചി, എന്താണ് പെർഫോമൻസ്? ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നത്? ശരിക്കും രണ്ടു പേരാണ് പെർഫോം ചെയ്യാൻ വരുന്നത്. എന്റെ സ്വന്തം നാടായ കൊയിലാണ്ടിയിൽ നിന്നും ഗോവിന്ദ് അഭിഷേകും, കോഴിക്കോട് നിന്ന് നെവിനും. ഓക്കെ, എന്താണ് പെർഫോമൻസ്? രണ്ടുപേരും ഇമിറ്റേഷൻ ആണ്, സൗണ്ട് ഇമിറ്റേഷൻ. അപ്പൊ ഇനി ഒട്ടും വൈകാതെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഗോവിന്ദ് അഭിഷേക് ആൻഡ് നിവിൻ. ഇതിൽ ആരാണ് നിവിൻ, ആരാണ് ഗോവിന്ദ്? നിവിൻ. നിവിൻ, ഇത് ഗോവിന്ദ് അഭിഷേക്. ഗോവിന്ദ് അഭിഷേക്, എവിടെ സ്ഥലം? ഞാൻ കൊയിലാണ്ടി നന്ദി ബസാർ. നന്ദി ബസാർ. ഞാൻ കോഴിക്കോട് ബേപ്പൂർ. ബേപ്പൂർ. സുരാജേട്ടാ, സുരാജേട്ടാ, ഈ ഗോവിന്ദിന്റെ അമ്മയുടെ പേരെന്താ? അമ്മ എന്താ ചെയ്യണേന്നൊക്കെ ചോദിച്ചു. അവൻ അത് പറയാതിരിക്കുന്നു. നോക്കിയേ, അത് ശരിയാണ്. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ സിംഗറാണ്. എന്താ അമ്മയുടെ പേര്? സീന രമേശ്. ഓ, അത് ശരി. അതെന്താണ്, അത് പറയേണ്ടതല്ലേ? ഒരു വലിയ കലാകാരിയുടെ മകനല്ലേ, അപ്പൊ അമ്മയുടെ കാര്യമൊന്നും പറയാത്തത്? ഇപ്പൊ ഞാൻ അറിയപ്പെടുന്നത് സീന രമേശിന്റെ മോൻ എന്നാണ്. എനിക്കത് മാറ്റി ഗോവിന്ദ് അഭിഷേകിന്റെ അമ്മയല്ലേ. സംഭവിക്കട്ടെ. ഗുഡ്, നല്ല നല്ല ചിന്ത. വലിയ ഒരാളാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങളുടെ വീട്? എന്റെ വീട് ബേപ്പൂര്. ആ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും അനിയത്തിയും. ആരെയൊക്കെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ഞാൻ നമ്മുടെ പുണ്യാൻ അഗർബത്തീസ് എന്ന സിനിമയിലെ ശ്രീജിത് രവി. ശ്രീജിത് രവി, അഭയകുമാർ. അപ്പൊ ഓരോരുത്തരായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ശരി, ആദ്യം ശ്രീജിത് രവി. ഇവരുടെ കൂടെ കൂടിയ പിന്നെ ജീവിതം ആന ചവിട്ടിയ ആന പിന്നെ ഇഷ്ടോ എന്റെ അമ്മയെ കാണണം, എന്റെ അമ്മയെ കാണണം. അതില് ശ്രീജിത് രവിയുടെ അതേ വോയിസ് ആയിരുന്നു. ഇനി അടുത്ത് ഞാൻ ചെയ്യുന്നത് കാഞ്ചന എന്ന സിനിമയിലെ രാഘവ ലോറൻസിന്റെ ആണ്. നല്ല ഇരിക്കാ, കേക്കിരല്ലേ, നല്ല ഇരിക്കാ, എല്ലാരും ചൊല്ല, നല്ല ഇരിക്കാ. എവിടെ നാളേജ് തരീമാ എന്റെ പേര് തൊടുകിട്ടു വിടുക. എവിടെ ചാപ്പാടി എല്ലാരക്കിതാ എനക്കിതാ ഇതാ ചിക്കൻ ചിറ്റി ഫൈ. ഈ ഷാറൂഖ് ഖാൻ നമ്മുടെ ലാലേട്ടന്റെ നരസിംഹ എന്ന സിനിമയിലെ ഡയലോഗ് പറഞ്ഞ എങ്ങനെ ഇരിക്കുന്നൊരു അതിമോഹമാണ് മോനെ, അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കെട്ടുന്ന കാലം വരെ ഉണ്ടാകുമെന്ന മോഹം, അത് തെറ്റാകുമ്പോൾ നീ വാ അച്ഛന്റെ കാലിലെ രണ്ടും മൂന്നോ നഖം വെട്ടാം. ഞാൻ അങ്ങനെ മുട്ടിൽ വെച്ച് കത്തിച്ച് നമ്മുടെ കേരളത്തിന്റെ ലിറ്റിൽ മാസ്റ്റർ സഞ്ജു സാംസന്റെ ശബ്ദം. എടാ, നമ്മളെ പൈസക്ക് വേണ്ടി കളിക്കാൻ പാടില്ല, അതാണ് എൻ്റെ ഒരു ഇത്. പൈസക്ക് വേണ്ടി നമ്മളെ കളിക്കാൻ പാടില്ല. പിന്നെ ഐ പി എൽ എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്റ്റേജാണ്. അവിടെ നമ്മളെ പൈസയ്ക്ക് വേണ്ടി ഒന്നും കളിക്കരുത്, നമ്മൾ നല്ല പോലെ ഫ്രീ ആയിട്ട് കളിക്കുക എന്നുള്ള. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞത് ദ്രാവിഡ് സാറിൻ്റെ കൂടെ കളിക്കാൻ പറ്റിയെന്നാണ്. സുരാജേട്ടാ, സുരാജേട്ടൻ്റെ വലിയൊരു ഫാനാണ്. താങ്ക് യു. ഈ ആടൊരു ഭീകര ജീവിയിലെ ഷൈജു കുറു അറക്കലപ്പും. ഷൈജുട്ടോ, നമ്മൾ പോലും പറയാം നമ്മളെ ഷൈജുട്ടോ കഴിഞ്ഞോളത്തെ കൈപ്പുറം കൊണ്ടിപ്പെട്ട കയ്യറത്തപ്പോ കട്ട ചോരയാ മൂത്തെറിച്ച്, അത്രയ്ക്ക് വലിയൊരു പീളാണ്. ആട് ഫ്രഷ് അല്ലേ, ഫ്രഷ് ആയിട്ട് അറിയാൻ വണ്ടി എടുക്കും. ഷാജേട്ടാ, ശൈജു കുറുപ്പ്.
ഹലോ, നിങ്ങളുടെ ഫോട്ടോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഞങ്ങളുടെ സിനിമ നടന്നല്ലേ, ചോദിച്ചിട്ടൊക്കെ എടുക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഹലോ, ആരാ? ജോഷിയോ? എത്ത് ജോഷി? സംവിധായകനോ? നിങ്ങൾ ചെയ്തൊരു പടം പറയാവോ? ഏതാ? 2020? അതൊരു പടമാണോ? അതിൽ ഞാനുണ്ടോ? എൻ്റെ നമ്പർ ആരാ തന്നേ? ആരാ? സുരാജോ? അതാരാ? നിങ്ങൾക്കറിയാവോ? ഒന്ന് കാണിച്ചു തരാവോ? എവിടെ? അയ്യോ, സുരാജ് എത്തണോ? ഒത്തിരി പുലിയല്ലേ, നമ്മുടെ സൂപ്പർ സ്റ്റാർ അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഞാനത് കണ്ടുകൊണ്ടിരുന്നുണ്ട്. ഇനി വേറെ ഒന്നും പറയാനില്ല, രണ്ടുപേരും അടിച്ചു പൊളിച്ചു കേട്ടോ, നന്നായി. അപ്പോ ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഇവരുടെ മാർക്കുകളിലേക്ക് കടന്നാലോ. സുരാജേട്ടാ, സുരാജേട്ടന് തിരിച്ച് സീറ്റിലേക്ക് പോവാം. ഗോവിന്ദന്റെയും നിവിന്റെയും ഈ പെർഫോമൻസിന് സുരാജേട്ടൻ എത്ര മാർക്കാണ് നൽകുന്നതെന്ന് വെച്ചാൽ സീൽ ചെയ്യാം. സുരാജേട്ടന്റെ മാർക്ക് സീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഓഡിയൻസിന്റെ ടേൺ ആണ്. ഓഡിയൻസ്, നിങ്ങൾ ഈ പെർഫോമൻസിന് എത്ര മാർക്കാണ് നൽകാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അത് സീൽ ചെയ്യാം. അപ്പോ മാർക്സ് ഒക്കെ വളരെ ഭദ്രമാക്കി വെച്ച സ്ഥിതിക്ക് സുരാജേട്ടാ, മലബാർ കോമഡി എക്സ്പ്രസിന് വേണ്ടി ഇവരെ രണ്ടുപേരും കാഴ്ചവെച്ച ഈ പെർഫോമൻസിന് സുരാജേട്ടനും ഓഡിയൻസും ഭൂരിപക്ഷം എത്ര പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഭൂരിഭാഗം ആൾക്കാരും 5 points ആണ് നിങ്ങളുടെ ഈ പെർഫോമൻസിന് വേണ്ടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്യാഷ് പ്രൈസ് 5000. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ അമ്മ എത്രയ്ക്ക് എന്ന് പറയും. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏതാണ്ടൊക്കെ കഴിയാൻ സമയമായി. പക്ഷെ അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതിനു മുമ്പ് നമുക്ക് ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രുതി ആൻഡ് റിനോഷ്. എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരോട്? എല്ലാവരോടും, എല്ലാവരും സിനിമ കാണുക. ആൻഡ് ഇവിടെ വരാൻ കഴിഞ്ഞുള്ള ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് സ്പെഷ്യലി സുരാജേട്ടൻ, സോ ഹംബിൾ യു ആർ, സോ താങ്ക് യു സോ മച്ച്. ഇവിടെ നമ്മളെപ്പോലത്തെ ചെറിയ ആർട്ടിസ്റ്റിനെ ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വലിയ സന്തോഷം തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ രണ്ടുപേരും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. ഇനിയും ഇതുപോലുള്ള എക്സ്ട്രീംലി ടാലന്റഡ് ആയിട്ടുള്ള കലാകാരന്മാരെ നമ്മുടെ മിമിക്രി മഹാമേളയുടെ ഈ വേദിയിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അടിപൊളി എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അൺടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് ടീം മിമിക്രി മഹാമേള സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.